السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين والصلاة والسلام على رسوله وعلى آله وصحبه أجمعين أما بعد. ഇന്ന് അൽ കിതാബ് പഠന പരമ്പരയിൽ 201-ാമത്തെ സെഷനാണ്. ഖുർആൻ സെഷൻ, ഹദീസ് സെഷനാണ്. അതിൽ സ്വഹീൽ ബുഖാരിയിലെ കിതാബുൽ ഈമാൻ മൊത്തത്തിൽ ഹദീസ് നമ്പർ 46 ആണ്. كتاب الايمان باب الزكاه من الاسلام وقوله وما امروا الا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاه ويؤتوا الزكاه وذلك دين القيم ده باب النبير هذا الزكاه من الاسلام زكاه الاسلام بتبع وقوله وجد الله سبحانه وتعالى വാക്ക് അജന വമാ ഉമിറു ഇല്ലാരി അബ്ദുല്ലാഹ് എന്ന് തുടങ്ങുന്ന ആ ആയത്താണ് കൊടുത്തിരിക്കുന്നത്. സൂറത്തുൽ ബൈനയിൽ ഉള്ള ആയത്താണ്. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ആയത്തായിരിക്കും അത്. മിക്കവാറും ആളുകൾക്ക് ഈ സൂറത്ത് പരിചയം ഉണ്ടാവും, കാണാതെ തന്നെ അറിയായിരിക്കും. അമ്മ ജുസ് അതിൽപ്പെട്ടതാണ്, 30-ാമത്തെ ജുസയിലെ സൂറത്താണ്. അതുകൊണ്ട് നമുക്ക് ആ സൂറത്ത് പൂർണ്ണമായിട്ട് നോക്കാം. നിസ്കാരത്തിലൊക്കെ മിക്കവാറും ഓതുന്നതായിരിക്കും. അതുകൊണ്ട് ഇതിന്റെ അർത്ഥസഹിതം ജസ്റ്റ് അതിന്റെ അർത്ഥം ഒന്ന് ഓടി പറഞ്ഞു പോവാം. എന്നിട്ട് നമുക്ക് ഹദീസിലേക്ക് വരാം ഇൻഷാല്ലാ. അതായത് 29/10/2016 ഒന്നാമത്തെ ക്ലിപ്പാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لم يكن الذين كفروا من أهل الكتاب والمشركين منفكين حتى تأتيهم البينة. رسول من الله يتلو صحفا مطهرة فيها كتب قيمة. وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم البينة. وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة. إن الذين كفروا من أهل الكتاب والمشركين في نار جهنم خالدين فيها أولئك هم شر البرية. إن الذين آمنوا وعملوا الصالحات أولئك هم خير البرية. جزاؤهم عند ربهم جنات عدن تجري من تحتها الأنهار خالدين فيها أبدا. رضي الله عنهم ورضوا عنه ذلك لمن خشي ربه. هذا سورة هي سورة لله ഒരു വചനം. അതായത് വമാ ഉമിറു ഇല്ലാ ലിഅബ്ദുല്ലാഹ എന്ന് തുടങ്ങി ദീനുൽ ഖയ്യിമ എന്നതുവരെയുള്ള ഭാഗമാണ് ഈ ഇമാം ബുഖാരി അവർ സ്വഹീഹ് ബുഖാരി ഈ ബാബിന്റെ പേരിൽ ചേർത്തിട്ടുള്ളത്. ബാബു അസ്-സകാത്തു മിനൽ ഇസ്ലാം എന്നതിനോട് ചേർത്ത് വഖൗലുഹു എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ ആയത്ത് അത്. നമുക്ക് ഇനി ഇതിന്റെ സൂറത്തുൽ ബൈനയുടെ ചെറിയ രൂപത്തിൽ അതിന്റെ ഒരു വിശദീകരണം നോക്കാം. ഇരുപത്തൊൻപത് പത്ത് 2016 രണ്ടാമത്തെ ക്ലിപ്പാണ്. സൂറത്തുൽ ബൈന മോദി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലം യകുനിൽ ലദീന കഫറു. സത്യനിഷേധികളായിട്ടില്ല
സത്യനിഷേധികൾ ആയിട്ടില്ല, അവരായിട്ടില്ല. എങ്ങനെ മീൻ എങ്ങനെയുള്ള സത്യ എന്ത് ആര് ഏത് സത്യവിശ്വാസികൾ സത്യനിഷേധികൾ മീൻ അഹ്ലിൽ കിതാബ് ഈ വേദക്കാരിൽ പെട്ട ജൂതനസ്വാറ യഹൂദീനസ്വാറ ഭാഗങ്ങളിൽ പെട്ട മുൻ വേദക്കാരിൽ പെട്ട മുൻഫക്കീന വേർപിരിഞ്ഞ് പോകുന്നവർ ആയിട്ടില്ല. ഹത്താ തഅതിയഹുമുൽ ബൈന ഹത്താ വരെ തഅതിയഹും അവർക്ക് വന്നെത്തുന്നത് വരെ അൽ ബൈന വ്യക്തമായ ദൃഷ്ടാന്തം. അപ്പൊ വേറിട്ട് പോരുന്നവരായിട്ടില്ല എന്ന് പറഞ്ഞാൽ അവിശ്വാസത്തിൽ നിന്ന് വേറിട്ട് പോരുന്നവരായിട്ടില്ല. അപ്പൊ അവർക്ക് വ്യക്തമായ ദൃഷ്ടാന്തം എന്ന് പറയുന്നത് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലും മിനല്ലാഹി അല്ലാഹുവിങ്കിൽ നിന്നുള്ള റസൂൽ യത്ലു ഓതിക്കൊടുക്കുന്നു സുഹുഫൻ മുതഹ്ഹറ ശുദ്ധമായ പ്യുവർ ആയ ഏടുകൾ വിശുദ്ധ ഖുർആൻ ഉദ്ദേശിച്ചാണ്. അപ്പോ ഫീഹാ ആ ഏടുകളിലുണ്ട് കുത്തുബും കയ്യമ അവയിൽ എന്തുണ്ട് കുത്തുബുൻ കിതാബിന്റെ ജമാ രേഖകൾ കയ്യമ ചൊവ്വായ വക്രതയില്ലാത്ത നേരായ രേഖകൾ ഉണ്ട്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി വന്നെത്തുന്നത് വരെ സത്യനിഷേധികൾ ആയിട്ടുള്ള അതായത് അഹ്ലി കിതാബുകാരിൽ നിന്നും മുശ്രിക്കീങ്ങളിൽ നിന്നും ലമ്മിക്കുനിൽ ഇതിനൊക്കെ അപ്പുറം പിന്നെ അഹ്ലി കിതാബ് വൽ മുശ്രിക്കീനാണ് മുശ്രിക്കുകളിൽ നിന്നും അഹ്ലി കിതാബുകാരിൽ നിന്നുള്ള ആളുകൾ അവരുടെ തെറ്റായ വിശ്വാസികളിൽ നിന്ന് വേർതിരിഞ്ഞ് പോരുന്നവരായിട്ടില്ല. അപ്പൊ നബി വന്ന ശേഷമാണ് അവർ എന്ത് ചെയ്ത് അതിൽ നിന്ന് വേർതിരിഞ്ഞു പോകുന്നത്. മുൻകാലത്തുള്ള നബിമാരുടെ കാലശേഷം അവർ വഴിപിഴച്ച് പോയിരുന്നു പലരും ആ തെറ്റുകളിൽ നിന്ന് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൃഷ്ടാന്തവുമായി വന്നപ്പോൾ അതിൽ നിന്ന് മാറി ഇസ്ലാമിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിച്ചു. എല്ലാവരുമല്ല കുറെ ആളുകൾ അങ്ങനെ ഇസ്ലാമിലേക്ക് വന്നു. ഇനി വമാ തഫറഖ ഭിന്നിച്ചിട്ടില്ല ഭിന്നിക്കുകയുണ്ടായിട്ടില്ല അല്ലദീന ഊതുൽ കിതാബ കിതാബ് നൽകപ്പെട്ടവർ വേദം നൽകപ്പെട്ടവർ അഹ്ലി കിതാബുക ഇല്ല ഒരിക്കൽ മിം ബഅദി ശേഷം അല്ലാതെ മാ ജാഅതുഹും അവർക്ക് വന്നെത്തിയ ശേഷം അല്ലാതെ അൽ ബയ്യിന എന്ത് വ്യക്തമായ ആ ദൃഷ്ടാന്തം വ്യക്തമായ തെളിവ് അൽ ബുർഹാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായ തെളിവാണ്. വമാ ഉമിറു അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല ഇല്ലാ ലിയഅബുദുല്ലാഹ അല്ലാഹുവിനെ ആരാധിക്കാൻ ഇബാദത്ത് ചെയ്യാനല്ലാതെ മുഖ്ലിസീന അവനെ മാത്രം ഖാലിസായിട്ട് അള്ളാഹുനെ ആരാധിക്കാൻ മാത്രമല്ല അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാനുള്ള അവന് അദ്ദീന സമർപ്പണം ദീനുൽ ഇസ്ലാം നടന്ന ഇസ്ലാം നടത്തുന്ന സമർപ്പണം ദീനുൽ ഇസ്ലാം ദാന യദീ ദാന എന്നുള്ള വാക്കുകൾ അള്ളാഹുവിനെ സമർപ്പിക്കണം അള്ളാഹുവിന് മാത്രം കീഴ്പ്പെടുക അള്ളാഹുവിന് മാത്രം കീഴ്പ്പെട്ടുകൊണ്ട് അവനെ തനിച്ച് അവന് മാത്രം ഇബാദത്ത് ചെയ്യാൻ അല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടില്ല. റിജു മാനസരായി അല്ലെങ്കിൽ ഇബ്രാഹിമി ആശയം രണ്ടാണെങ്കിലും ആശയം തന്നെ നിസ്കാരം ഇഖാമത്ത് ചെയ്യാനും വൈഉത്തു സകാത്ത് സകാത്ത് കൊടുത്തുവിട്ടാണ്. അപ്പൊ സകാത്ത് എന്ന് ഇസ്ലാമിൽ പെട്ടതാണ് വല്ലാരിക്ക അതാണ് ദീനുൽ ഖയ്യിമ ചൊവ്വായ ദീൻ ചൊവ്വായ വ്യവസ്ഥ ദീൻ ചൊവ്വായ ദീൻ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തെ കുറിച്ച് അവരുടെ വേദങ്ങളിൽ തന്നെ പരാമർശമുണ്ട്. അത് സത്യപ്പെടുത്തിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആനുമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗതനായത്. ഇന്നല്ലദീന കഫറു നിശ്ചയം സത്യനിഷേധികൾ മിൻ അഹ്ലിൽ കിതാബി അഹ്ലി കിതാബുകാരിൽ പെട്ട അഹ്ലി കിതാബുകാരി സത്യനിഷേധികൾ സത്യവിശ്വാസം ഇങ്ങനെ സത്യവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ അഹ്ലി കിതാബുകാരി അതേ അവർ അവരുടെ വേദത്തിൽ ഒറിജിനൽ ആയിട്ടുള്ള വേദത്തിൽ ഉള്ള ഇത് പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തെ പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തെ പ്രതീക്ഷിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കുകയും ചെയ്തു. അന്ത്യപ്രവാചകനും അന്ത്യവേദമായ വിശുദ്ധ ഖുർആനെയും അംഗീകരിച്ചു. ഇനി ഒരു വിഭാഗം ആളുകൾ അവരിൽ കാഫിരികളുണ്ട്. എന്താണ് വൽ മുശ്രിക്കീന മുശ്രിക്കുകൾ പെട്ട അതായത് ബഹുദൈവ വിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്ന ജനിച്ച വളർന്ന ആ പ്രദേശത്ത് ബഹുദൈവാരാധന വളരെ അധികം വ്യാപകമായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂജാതനായി ജനിച്ചു വളർന്ന ആ പ്രദേശത്ത് അറബ് പ്രദേശത്ത് ധാരാളമായിട്ട് ബഹുദൈവാരാധകരുണ്ടായിരുന്നു. അറബികൾ ഇബ്രാഹിമി മില്ലത്തിൽ നിന്ന് എത്രയോ മാറിയിരുന്നു. ശുദ്ധമായിട്ടുള്ള തൗഹീദ് പ്രഖ്യാപിച്ച ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പിന്മുറക്കാർ എന്ന് വാദിച്ചിരുന്ന അവർക്ക് കുറെ കാലങ്ങളായി പ്രവാചകന്മാരാരും വന്നിരുന്നില്ല. പക്ഷെ വേദക്കാരെ സംബന്ധിച്ച് അങ്ങനെയല്ല, അവർക്ക് പ്രവാചകന്മാർ വന്നിരുന്നു. എങ്കിലും അവർ എന്ത് ചെയ്തു അതിൽ കലർപ്പ്
ഉണ്ടാക്കി ചെയ്തു. ബഹുദൈവ വിശ്വാസികളാകട്ടെ, അവർക്ക് വേദങ്ങളെ കുറിച്ച് വലിയ പരിചയം ഉണ്ടായിരുന്നില്ല. മുശ്രിക്കുന്ന ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട കാഫറുകളും അവരെങ്ങനെയാണ്, ഫി നാരി ജഹന്നം, ജഹന്നം എന്ന നരകത്തിലാണ് തീര, ഖാലിദീന ഫീഹാ, അതിൽ അവർ ശാശ്വതവാസികൾ ആയിരിക്കും. ഉലായിക കൂട്ടർ ഹും, അവർ ഷർറുൽ ബരിയ, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ടവർ ആണ് ബഹുദൈവാരാധകർ എന്ന്. അപ്പൊ ബഹുദൈവാരാധനയെ ശക്തിയുക്തം ഇസ്ലാം വിമർശിക്കുന്നുണ്ട്, ഇസ്ലാം അതിനെ ഖണ്ഡിക്കുന്നുണ്ട്. പലയിടങ്ങളിലും ഖുർആനിൽ അങ്ങനെ ഉണ്ട്. വിശ്വസിക്കാത്തവർക്ക് വിശ്വസിക്കാതിരിക്കാം, ഇത് വേറെ വിഷയം, അത് അവരുടെ സ്വാതന്ത്ര്യം. പക്ഷെ പരലോകത്തെ കുറിച്ചാണ് പറയുന്നത്, പരലോകത്ത് അവരുടെ അവസ്ഥ എന്താണ്, നാറു ജഹന്നം. അത് വിശ്വസിക്കുന്നില്ല വേണ്ട, കാരണം അവർക്ക് വിശ്വാസമില്ലല്ലോ, കാരണം വിശ്വാസം എന്താ പ്രശ്നമില്ലല്ലോ. അതാണ് ഇനി ഇന്നല്ലദീന ആമനു, നിശ്ചയം സത്യവിശ്വാസികൾ, വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു, ഉലായിക കൂട്ടർ ഹും, അവരാണ് ഖൈറുൽ ബരിയ, സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമർ എന്ന്. അവരാണ് സൃഷ്ടികളിൽ ഉത്തമം. ജസാഉഹും, അവരുടെ ജസാ പ്രതിഫലം. നമ്മൾ ഒരാളോട് ജസാ എന്ന് പറഞ്ഞാൽ ജസാ പ്രതിഫലം, ജസാകുമുല്ലാഹു ഖൈറുൽ ജസാ, ഒരാളെ നമുക്കൊരു ഉപകാരം ചെയ്തു, നമ്മൾ താങ്ക്സ് പറയാം, അത് താങ്ക്സ് നന്ദി എന്നൊക്കെ പറയുന്നതിന് പകരം ഏറ്റവും നല്ല പ്രയോഗം എന്താണ്, ജസാകുമുല്ലാഹു ഖൈറ, താങ്കൾക്ക് അള്ളാഹു ഖൈർ പ്രതിഫലം നൽകട്ടെ എന്ന് ദുആ ചെയ്യുക. അപ്പോൾ തിരിച്ച് വഇയാക്കും എന്ന് കേൾക്കുന്ന ആൾ മറുപടി പറയുക. ഇതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. ജസാഉഹും, അവരുടെ പ്രതിഫലം, ഇൻദ റബ്ബിഹിം, അവരുടെ നാദങ്കൽ, എന്താ അടുത്ത് സമീപം അല്ലേ, എന്താണ് അള്ളാഹുവിൻ്റെങ്കിൽ, അള്ളാഹുവിൻ്റെ ഇവർക്കുള്ള പ്രതിഫലം ഈ സത്യവിശ്വാസികൾക്ക്, ജന്നാത്തു അദിൻ, ജന്നത്ത് എന്നതിൻ്റെ ബഹുവചന രൂപമാണ് ജന്നാത്ത്, അദിൻ അദിൻ ജന്നത്ത്, എന്താണ് സ്ഥിരവാസമായിട്ടുള്ള തോപ്പുകൾ, തോപ്പുകൾ, അതിൻ അതിൻ അതിന് തോപ്പ്, ഇതാണ് ജന്നത്ത്, അതിൻ അതിൻ എന്നുള്ള പദത്തിനാണ് ഏതൻ, ഇംഗ്ലീഷ് പദം സമാനമാണ് അല്ലേ, ഏതൻ തോട്ടം എന്നൊക്കെ കേട്ടില്ലേ, അതിൻ ജന്നത്താണ്. തജ്രി, ഒഴുകുന്നു, മിൻ തഹ്തിഹ, അവയുടെ താഴ്വാരത്തുകൂടി, തഹ്ത ഫൗക തഹ്തിഹ, അൽ അൻഹാർ, നഹ്ർ പുഴ, അൻഹാർ പുഴകൾ, അൻഹാർ, ഖാലിദീന ഫിഹ, അവയിൽ അവർ സ്ഥിരവാസികൾ, ഖാലിദീങ്ങൾ ആണ്, അബദ എന്നൊന്നും. റദിയല്ലാഹു, അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു, അൻഹും, അവരെ തൊട്ട്, വറദു, അവർ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അൻഹു, അവരെ തൊട്ട്, അല്ലാഹു തൊട്ടു. ദാലിക, അത്, ലിമൻ ഖഷിയ, ലിമൻ, ഒരുത്തനിക്കുള്ളതാണ് ഖഷിയ, അവൻ ഭയപ്പെട്ടിരിക്കുന്നു, റബ്ബഹു, അവന്റെ നാഥന്, അങ്ങനെ അല്ലാഹുവിനോട് ഖുശൂഉള്ള, അല്ലാഹുവിനെ ഭയപ്പെട്ട സത്യവിശ്വാസികൾക്കുള്ളതാണ് ഇത്, ഈ താഴ്വാരത്തുകൂടി അരുവികൾ ഒഴുകുന്ന ജന്നത്തുകൾ, സ്വർഗങ്ങൾ എന്ന്. ഇതാണ് ഇതിൻ്റെ വിശദീകരണ സഹിതമുള്ള ഒരു ക്ലാസ്സല്ല നമ്മൾ ഉദ്ദേശിച്ചത്, ഇവിടെ ഹദീസ് സെഷനാണ്. അപ്പോൾ അതിൽ പരാമർശിച്ചൊരു ഹദീസ് ഒന്ന് ജസ്റ്റ് പരാമർശിച്ചൊരു ആയത്ത് അതുമായി ബന്ധപ്പെട്ട സൂറത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ നമ്മളിവിടെ തഫ്സീർ സെഷനല്ല ഉദ്ദേശിച്ചത്. ഇനി നമുക്ക് ഹദീസിലേക്ക് പോകാം. حديث نمبر 46 حدثنا اسماعيل قال حدثني مالك بن انس ان تورغي كان انه سمع طلحه بن عبيد الله طلحه بن عبيد الله എന്നവർ പറയുന്നതായിട്ട് അദ്ദേഹം കേട്ടു. മുകളിലുള്ള സ്ഥലത്തുള്ളവർ അല്ല സ്ഥലത്തുള്ള എന്താണ് യഖൂലു, അദ്ദേഹം പറയുന്നു, ജاء رجل الى رسول الله صلى الله عليه وسلم من اهل نجد ثائر الراس يسمع ذبيو صوته ولا يفقه ما يقول حتى دنا جاء رجل ഒരു ആൾ വന്നു, ഒരു പുരുഷൻ ഒരാൾ വന്നു, ഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് കാണുന്നുണ്ടോ, മിൻ അഹ്ലി നജദ, നജദ് ഭാഗത്തു നിന്ന്, നജദുകാരിൽ നിന്ന്, സാഇറ റസി, അദ്ദേഹത്തിന്റെ മുടിയൊക്കെ പാറി പറഞ്ഞ ഒരു അലക്ഷ്യമായിട്ടൊക്കെയാണ്. അങ്ങനെ യുസ്മാവു, കേൾക്കപ്പെടുന്നു, ദവിയു സൗത്തിഹി, അദ്ദേഹത്തിന്റെ ശബ്ദത്തിന്റെ, സൗത്ത് എന്ന് പറഞ്ഞാൽ ശബ്ദം, ശബ്ദത്തിന്റെ ഒരു ചെറിയ ശബ്ദം ഇങ്ങനെ കേൾക്കുക, എന്താ പറയുന്നത്, വലാ യുഫ്ഖഹു, മനസ്സിലാക്കപ്പെടുന്നില്ല, എന്താണ് പറയുന്നത് മനസ്സിലാകുന്നില്ല, അദ്ദേഹത്തിന്റെ ശബ്ദം ഇങ്ങനെ കേൾക്കാം, മാ യഖൂലു, അദ്ദേഹം പറയുന്നത്, അദ്ദേഹം പറയുന്നത് എന്താണ് വ്യക്തമല്ല, ഹത്താദന, ഏതുവരെ, അദ്ദേഹം അടുത്തു വരുന്നത് വരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തു വരുന്നത് വരെ അദ്ദേഹത്തിന്റെ ശബ്ദം ഇങ്ങനെ കേൾക്കാൻ ശരിക്കും വ്യക്താത ഇല്ല എന്നാണ് പറയുന്നത്. ഫൈദാഹു യസ്അലു, അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ് ഇസ്ലാമിനെ കുറിച്ച്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നപ്പോൾ അദ്ദേഹം പറയുന്നത് കേൾക്കാണ്, അദ്ദേഹം എന്താണ് ചോദിക്കുന്നത്, ഇസ്ലാമിനെ കുറിച്ച്. ഫഖാല, അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, എന്ത്,
അപ്പോ ഇത് നാലാം തട്ടിപ്പാണ്, 29-12 തട്ടിപ്പാണ്. അപ്പോ ഇവർ തൊലഹത്ത് ഇബ്നു ഉബൈദില്ല ഉൾപ്പെടെയുള്ള സഹാബികൾ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിലിരിക്കുന്ന സമയത്ത് ഒരാൾ നജദുകാരിൽ നിന്നുള്ള ഒരാൾ വരുന്നു അല്ലേ, അങ്ങനെ അദ്ദേഹം എന്താ പറയുന്നത് കേൾക്കുന്നില്ല, അദ്ദേഹം എന്താ പറയുന്നുണ്ട് അടുത്തു വന്നപ്പോൾ കേൾക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണ്? അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ചാണ് ചോദിച്ചത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ത്? ഖംസു സ്വലവാത്തിൻ ഫിൽ യൗമി വല്ലൈലി, ഖംസു സ്വലവാത്തിൻ, അഞ്ച് നേരത്തെ നിസ്കാരങ്ങൾ, സ്വലാത്തുൻ ജമാണ് സ്വലവാത്ത്, ഖംസ ഫിൽ യൗമി പകലിലും വല്ലൈലി രാത്രിയിൽ, വേറെ ഒരു രാത്രിയിലും ഒരു പകലുമായി അഞ്ച് നേരത്തെ നിസ്കാരങ്ങൾ, അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞു. ഫഖാല, അപ്പോൾ റസൂൽ അദ്ദേഹം പറഞ്ഞു, ഫഹൽ അലയ്യ ഗൈറുഹ, അതല്ലാതെ വല്ലതും ഉണ്ടോ എന്റെ മേൽ നിർബന്ധമായത്? ഫാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ലാ ഇല്ല, ഇല്ല അൻ തതവാ, നീ സുന്നത്തായ വല്ലതും അനുഷ്ഠിച്ചാൽ അല്ലാതെ താങ്കൾ എന്ന്. അപ്പോ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറഞ്ഞു, വസിയാമു റമദാന, പിന്നെ താങ്കൾക്ക് ബാധകമാണെന്ത്, നിർബന്ധമാണ് റമദാൻ മാസത്തിൽ നോമ്പ് നോൽക്കൽ. ആ ഖാല, അപ്പോൾ വന്ന ആൾ പറഞ്ഞു, ഹൽ അലയ്യ ഗൈറുഹു, അതല്ലാതെ വല്ല നോമ്പ് അനുഷ്ഠിക്കേണ്ടതുണ്ടോ? ഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഇല്ല, ഇല്ലാ അൻ തതവാ, നീ ഐച്ഛികമായി ഓപ്ഷണലായിട്ട് സുന്നത്തായിട്ട് ചെയ്യുന്നത് വല്ലതും ഉണ്ടെങ്കിൽ അതൊഴികെ, അപ്പൊ റമദാൻ മാസത്തിന്റെ നോമ്പ് മാത്രമേ നിർബന്ധമായിട്ടുള്ളൂ എന്നർത്ഥം. ഖാല, അപ്പോൾ വന്നവർ ആൾ പറഞ്ഞു, വദക്കറ ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വന്നയാളല്ല, ഖാല ഈ റിപ്പോർട്ടർ തുടരുകയാണ്, വദക്കറ ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സകാത്ത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് സകാത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഖാല, വന്നയാൾ ആഗതം ചോദിച്ചു, ഹൽ അലയ്യ ഗൈറുഹ, അതല്ലാതെ വല്ലതും എനിക്കുണ്ടോ എന്ന് പറഞ്ഞാൽ സകാത്ത് കൊടുക്കുക, നിർബന്ധമായിട്ട് സകാത്ത് കൊടുക്കുക, അല്ലാതെ വല്ലതും ഞാൻ ചെയ്യേണ്ടതുണ്ടോ സകാത്ത് വിഷയത്തിൽ അല്ലെങ്കിൽ സാമ്പത്തിക വിഷയത്തിൽ എന്നതാ? അപ്പോ ഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഇല്ല, ഇല്ല എന്ന തവാ, താങ്കൾ സുന്നത്തായിട്ട് ഐച്ഛികമായിട്ട് ചെയ്യുന്ന സദഖ അങ്ങനെയുള്ളത് വല്ലതും അല്ലാതെ. ഖാല, അങ്ങനെ ഈ ഹദീസ് റിപ്പോർട്ടർ തുടരുകയാണ്. തുടർന്ന് പറഞ്ഞ് ഫഅദ്ബറ റജുലു, അങ്ങനെ വന്ന ആഗതൻ അദ്ദേഹം തിരിഞ്ഞുപോയി, അവിടെ നിന്ന് പോയി, അടം വിട്ടു. ഓഹോ യഖൂൽ, അദ്ദേഹം പറഞ്ഞുകൊണ്ടാ പോയത്, എങ്ങനെ? വല്ലാഹി ലാ അസീദു അലാ ഹാ വലാ അൻഖസു, വല്ലാഹി, അല്ലാഹു ആണ് സത്യം, ലാ അസീദു, ഞാൻ കൂട്ടുകയില്ല, അലാ ഹാ ഇതിൽ വലാ അൻഖസു, ഞാൻ കുറക്കുകയില്ല, ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെയ്യും, അതിൽ കുറക്കുക കൂട്ടേ ഒന്നുമില്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ലഹ ഇൻ സദഖ, അഫ്ലഹ, വിജയിച്ചിരിക്കുന്നു അവൻ, ഇൻ സദഖ, അയാൾ പറഞ്ഞ സത്യമാണെങ്കിൽ, അയാൾ ഇത് ഇത്രയും ചെയ്തെങ്കിൽ. അപ്പൊ ഇതിന്റെ വിശദീകരണമുണ്ട് ഫതഹുൽ ബാരി, നമുക്ക് നോക്കണം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ, അത് വിശദീകരണ സഹിതം നോക്കാം, ഇപ്പോൾ അതിനുള്ള സമയമില്ല, ഇവിടെ നിർത്തുകയാണ്. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സഹോദരന്മാരെ സഹോദരിമാരെ, നമുക്ക് ഈ പഠന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ തഫ്സീർ ഇബ്നു കഥീർ പഠിക്കുക എന്നതാണ് ഒന്ന്. മറ്റു തഫ്സീറുകളും പഠിക്കാം, പ്രമുഖമായിട്ടുള്ള തഫ്സീറുകൾ എന്താണ് ആയത്തുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളത്, ഇതൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം. മനസ്സിലാക്കുമ്പോൾ അതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. ഒരു അഭിപ്രായവും ആത്യന്തികമായിട്ട് ചിലപ്പോൾ ചില വ്യത്യസ്ത നിരീക്ഷണം വന്ന വിഷയങ്ങളിൽ അത് ഒന്ന് തന്നെയാണെന്ന് ശരി എന്നില്ല, വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. അഭിപ്രായങ്ങളൊക്കെ പരിശോധിക്കുക, അത് മനസ്സിലാക്കുക, പഠിക്കുക. അപ്പോൾ ഖുർആനും സുന്നത്തുമായിട്ട് അത് തട്ടിച്ചു നോക്കുക. അങ്ങനെ തട്ടിച്ചു നോക്കിയിട്ടാണ് ഇമാമുകൾ പറഞ്ഞിട്ടുണ്ടാകുക. അത് എന്താണ് നമ്മളറിയുന്നത്, അത് നമ്മൾ അറിയാം. അവരെന്റെ ഹുജ്ജത്ത് എന്താണ്, അവരുടെ അഭിപ്രായങ്ങൾക്ക് എന്താ തെളിവ് എന്നൊക്കെ മനസ്സിലാക്കുക, ഇതൊക്കെയാണ് എൻ്റെ ഉദ്ദേശം. അങ്ങനെ നമ്മൾ സത്യത്തിൻ്റെ പാതയിലേക്ക് നീങ്ങുക, സത്യത്തിൻ്റെ പാതയിൽ തന്നെ, സത്യത്തിൻ്റെ പാതയിൽ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നതാണ് നമ്മൾ ഈ പഠന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഞാൻ അൽ മസായിൽ ഫഖഹിയ എന്ന ഗ്രൂപ്പിൽ നിന്ന് എന്നെ ഔട്ടാക്കിയ വിഷയം പിന്നെ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് ആയിട്ട് അവർക്ക് അയച്ചിട്ടുണ്ട്, ഈ ഗ്രൂപ്പിലും അത് ഷെയർ ചെയ്തു. അപ്പോൾ അതിൽ നിദാനമായ കാര്യം, ഇമാം സുയൂത്തി അവർക്കുള്ള അൽ അമ്രു ബിൽ ഇത്തിബാഅ് വൻ നഹ്യ് അനിൽ ഇബ്തിദാഅ് എന്ന കിതാബിലുള്ള ചില ഉത്തരണികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ ബ്ലോഗ് തയ്യാറാക്കിയിരുന്നു. അതാണ് എന്നെ ആ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്യാനുള്ള കാരണം. ഞാൻ വഹാബി ആശയക്കാരനാണ് ആണോ എന്നൊരു ചോദ്യം ചോദിച്ചു. എന്നിട്ട് അല്ല, ഞാൻ ഷാഫിയ മദ്ഹബത്തെ തഖ്ലീദ് ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് എന്താണ്, ഈ എനിക്ക് ഇട്ട് പോസ്റ്റ് ഇട്ട് തന്നത് ഇതാണ്, ഇത് നിങ്ങളുടെ ബ്ലോഗല്ലേ എന്നർത്ഥം. അപ്പോൾ ആ ബ്ലോഗിലുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു പണ്ഡിതനല്ല. അപ്പോൾ ഈ ബ്ലോഗിലുണ്ടായിരുന്നത് ഇമാം സുയൂത്തി അവരുടെ ഉദ്ധരണികളാണ്, അതിൻ്റെ മലയാളത്തിലുള്ള ട്രാൻസ്ലേഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രം. അപ്പോൾ ഇത് പറയാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഇതിനാണ് ആ കിതാബുകളൊക്കെ ആവശ്യമുണ്ടോ?
അപ്പം ഈ കിതാബ് അങ്ങനെ കിതാബ് ഇല്ലെങ്കിൽ അത് അറിയുന്നവർ കേൾക്കുന്നവർ ആരാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും എന്നെ കോണ്ടാക്ട് ചെയ്യാം, അങ്ങനെ കിതാബ് ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം, അല്ലെങ്കിൽ അങ്ങനെ കിതാബ് അങ്ങനെ പിന്നെ പരാമർശമുള്ള സുനിത്തിമാമ എഴുതി അല്ലെങ്കിൽ എഴുതിയല്ല എന്ന് പറയണം. അതല്ലെങ്കിൽ സുനിത്തിമാമിൻ്റെ പേരിൽ ആരെയും കള്ളം ചമച്ചതാണെങ്കിൽ അങ്ങനെ. ഇനി എന്താണെങ്കിലും നമുക്ക് ഇവിടെ ഹുജ്ജത്തുകൾ വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ട്, പല പരാമർശങ്ങളും ഉണ്ട്. തഫ്സീർ റാസിയിൽ സൂറത്ത് യൂനുസിലെ 18 ആയത്തിൻ്റെ വിശദീകരണത്തിൽ പിന്നെ ആറുതരം മിമ്പാരാധനെ കുറിച്ച് പറയുന്നുണ്ട്, അതും ഞാൻ ബ്ലോഗാക്കിയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എന്നെ ആ ഗ്രൂപ്പിൽ നിന്ന് ഔട്ടാക്കാനുണ്ടായ കാരണം. അതേപോലെ തന്നെ അഹ്സ് സംബന്ധിച്ച് ഉള്ള ചോദ്യങ്ങൾക്ക് പിന്നെ ഞാൻ തിരിച്ച് ചോദ്യങ്ങൾ ചോദിച്ചതും മറുപടി പറഞ്ഞതും അതിൻ്റെ റൂഹൽ മഅരിയിലൊക്കെ ഉൾപ്പെടെയുള്ള തഫ്സീറുകളിൽ ദുറുൽ മൻസൂറിലൊക്കെ ഉള്ള തെളിവുകൾ നഹസ് നഹസിനെ എതിരായിട്ട് പല ഇമാമുകളും പറഞ്ഞിട്ട്. ബുധനാഴ്ച നഹസാണ് ഈ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച നഹസാണ് എന്നുള്ള പിന്നെ വിശ്വാസം അതൊക്കെ തെറ്റാണ് എന്ന് പല ഇമാമുകളും പറഞ്ഞതൊക്കെ പിന്നെ ഭാരത് സൈദ് ഉദ്ധരിച്ചിരുന്നു. ഇതൊക്കെ വെച്ചിട്ടാണ് എന്നെ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്തത്. അതിനെനിക്ക് പ്രശ്നമൊന്നുമില്ല, പിന്നെ ഗ്രൂപ്പിൽ ഇരിക്കാനല്ലല്ലോ നമ്മളോട് എടുക്കുന്നത്. അതാണ് അപ്പോൾ ഇതിൽ ഈ ഗ്രൂപ്പിലുള്ള അംഗങ്ങളെങ്കിലും മനസ്സിലാക്കുക, ഇവിടെ നമുക്ക് സത്യമായിട്ട് ഇത് പഠിക്കുക മനസ്സിലാക്കുക എന്നതാണ്. അല്ലാതെ ഒരു പ്രത്യേകിച്ച് കേരളത്തിൽ പ്രവർത്തിക്കുന്നതല്ലേ, മറ്റേതെങ്കിലും സംഘടനയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടല്ല നമ്മുടെ ക്ലാസ്സുകൾ. അത് ആർക്ക് വേണമെങ്കിൽ നോക്കാം, ഞാനിവിടെ ഇബാറത്ത് തഷ്കീർ സഹിത ഇടുന്ന ആർക്കെങ്കിലും സർച്ച് ചെയ്ത് കണ്ടെത്താവുന്നതാണ്. ഇത് ഇപ്പം അവർക്ക് കേൾക്കുന്നവർക്ക് അറിയില്ലെങ്കിൽ ഇതാ പിന്നെ നോക്കിയിട്ട് സെർച്ച് ചെയ്ത് കണ്ടെത്തിയിട്ട് അത് ആരുടെയും നൃത്തം ചോദിച്ചു കൂടെ. അല്ലെങ്കിൽ ഇതാണ് അഹ്ലുവാദ് ഗ്രൂപ്പൊക്കെ ഉണ്ട്, നമുക്ക് അറബി ഗ്രാമറൊക്കെ പഠിക്കുക, അറബി ഒക്കെ പഠിക്കന്നെ, പഠിക്കല്ല പിന്നെ അത് രക്ഷമില്ലല്ലോ, പഠിക്കന്നെ, എല്ലാവരും പഠിക്കും, പഠിച്ചിട്ട് മനസ്സിലാക്കണം. ഓക്കെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.